അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ഇറച്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനും അതുപോലെ തന്നെ സ്പെഷ്യൽ മസാല തയ്യാറാക്കി അട ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു, തിന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടാണ്, കഴിച്ചവർക്കൊക്കെ ഒരുപാട് വെച്ചാൽ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി ഞാനിവിടെ വെള്ളം വാറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ചിക്കനിലോട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് കറി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി എടുക്കുന്നുണ്ട്. ചിക്കൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ചിക്കൻ മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ എന്താ വേവ് ഒരു പകുതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ എന്താ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഏരൊക്കെ നല്ല പാകത്തിന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് പിച്ചിയെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനിലുള്ള എല്ലൊക്കെ മാറ്റിയിട്ട് കഴമ്പ് മാത്രം ഒന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയും വേണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ പിന്നെ അതിന് വേണ്ടി 2 സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചിക്കൻ വേവിച്ച പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഇനി എണ്ണ ഒഴിച്ചിട്ട് സവാള വാറ്റാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്ന് ചിക്കൻ മാറ്റിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് സവാള, 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ 2-4 പച്ചമുളകും കൂടി അതിലോട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് വേഗം സവാള വഴന്ന് കിട്ടും, വല്ലാണ്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇറച്ചിയിൽ ഇട്ടുകൊണ്ട് തന്നെ ഇതിലധികം ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു കുത്ത് മാറുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ ചിക്കൻ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ, വല്ലാണ്ട് പൊടിയായിട്ടില്ല. എന്നാലും ജസ്റ്റ് നമുക്കിങ്ങനെ കഴിക്കാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മസാലയിട്ട് കുറച്ച് കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇതേപോലെ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സവാള വഴറ്റിയിലേക്ക് കുറച്ച് കറി മസാലപ്പൊടിയും അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നു. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നേ ഇല്ല കേട്ടോ. ചിക്കനിലെ ആവശ്യത്തിന് ഏരിയും നമ്മൾ നേരത്തെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സവാളയിലോട്ട് ആ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല. കറി മസാലപ്പൊടി ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, മുഴുവനായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയിലയും സവാളൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി, മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഇതാ അട ഉണ്ടാക്കാനായിട്ട്, ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. സാധാ പത്രിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ അരിപ്പൊടി ഞാൻ വാട്ടി കുഴച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ വാഴലയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അടക്കം വാഴലയിലാണ് ഉണ്ടാക്കില്ലേ, അപ്പോൾ ഞാൻ വാഴ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വാഴ ഞാൻ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ അടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ഇല എടുത്തിട്ട് അതിലോട്ട് കുറച്ച് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്, കൈകൊണ്ട് തന്നെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ചധികം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത്
നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നാല് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള അടകളും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒരെണ്ണൂടിയും കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ സാധാ അടക്ക ഉണ്ടാക്കുന്ന പോലെ തന്നെ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്താ ഇതുപോലെ പരത്താം. അപ്പൊ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇഡ്ലിച്ചം കൂടെ ആവിയേറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ റെഡിയായ മൂന്നാലഞ്ചട ഞാൻ അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒറ്റ ട്രിപ്പിൽ വേവിക്കുന്നില്ല കേട്ടോ, രണ്ട് ട്രിപ്പായിട്ടാണ് വേവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുകളിലുള്ളത് വെവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം മൂന്നാലഞ്ചെണ്ണം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മണക്ക് വരുന്നുണ്ട് ആ ചിക്കൻ്റെ. അതാ എല്ലാ അടയുടെ സെറ്റായിട്ടുണ്ട്. നല്ല മണക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രുചിയായിരുന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടമായി. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഒരുപാട് വിഭവങ്ങൾ എൻ്റെ ചാനലിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ഈ ഒരു വിശ്വാസം. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, മറക്കരുതേ. അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.